spoken. Don't ever forget you're golden. I will find a light in your soul. I'll be there. Never leaving you in the darkness. Even when you're out of focus, I will be the light in your life. You'll see it clear. I'll be your inspiration. എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ക്യാറ്റ് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്ന ആലപ്പുഴയുള്ള നമ്മുടെ പ്രതീക്ഷേൻ്റെ പേർഷ്യൻ ക്യാറ്റ് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അപ്പം പ്രതീക്ഷേൻ്റെ ഈ തന്നെ ഡോൾ ഫേസ്, സെമി പഞ്ച്, ഫുൾ പഞ്ച്, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ ഒരു 6500 മുതൽ മുകളിലേക്കുള്ള ഒരു റേഞ്ചിലാണ് പ്രതീക്ഷേട്ടൻ്റെ കിറ്റൻസ് പ്രതീക്ഷേട്ടൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ കമൻറ്റ്സ് ഇടണം, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതേപോലെ തന്നെ നമ്മൾ വന്നിരിക്കുന്ന ജംബോ ഫിറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ്, നിങ്ങൾ ഡോഗ്സിനും ക്യാറ്റ്സിനും ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ആയ ഒരു സപ്ലിമെൻ്റാണ്. ഇതന്നെ അത്യാവശ്യം നമുക്ക് മൾട്ടി വൈറ്റമിൻ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്രോത്ത്, ഡോഗ്സിനും ക്യാറ്റ്സിനും നല്ല ഡൈജഷൻ, നല്ല ഹെയർ ക്വാളിറ്റി, ഇതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ വിലയിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ പോലും. ഒരു മാസം നിങ്ങൾക്ക് 200 രൂപയുടെ അടിയിലെ ഇതിൻ്റെ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പം ഇത് മേടിക്കേണ്ട കോൺടാക്റ്റ് ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഈ സപ്ലിമെൻ്റ്. പ്രതീക്ഷയായിട്ട് അപ്പം നമ്മുടെ റോയൽ പെറ്റ് ഫാമിലോട്ട് വരാനുള്ള വഴി നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇവിടെ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ്, KSRTC ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് റോഡ് ഫിനിഷിംഗ് പോയിന്റ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ പ്രതീക്ഷയായിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര നാളായി? ക്യാറ്റ്സ് ആണെങ്കിലും ഡോഗ്സ് ആണെങ്കിലും ഇപ്പം കുറേ ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ 8 വർഷമായിട്ട് ക്യാറ്റും ഡോഗും എല്ലാം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇതിലോട്ട് ജോലിയൊക്കെ നിർത്തിയിട്ട് ഫുള്ള് ഇതിലേക്ക് ഇറങ്ങി, ഫുൾ ടൈം ഈ ഫീൽഡിലല്ലേ? അതെ. പിന്നെ നമുക്ക് ഇപ്പം പ്രതീക്ഷയായിട്ടും ഇവിടെ ബോർഡിംഗ് ഉണ്ടോ, ബ്രീഡിംഗ് ആണോ, എന്തൊക്കെ ഇവിടുത്തെ പരിപാടികൾ എന്നൊന്ന് പറയാമോ? ഞാൻ കൂടുതലും ബോർഡിംഗ് ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല, കാരണം നമുക്ക് സൗകര്യക്കുറവുണ്ട്. ഓക്കെ. കുറച്ച് സ്ഥലമേയുള്ളൂ, അതിൻ്റെ അകത്ത് ചെയ്യുന്ന ഇതാണ് മൊത്തം ഞാനിവിടെ. നമ്മുടെ തന്നെ ഓൺ ബ്രീഡിംഗ് അല്ലേ? ബ്രീഡിംഗും സെയിലിംഗും എല്ലാം ഉണ്ട്. ആ ഓക്കെ ഓക്കെ. നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ക്യാറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ഏതൊക്കെ വെറൈറ്റി ക്യാറ്റ്സ് ഉണ്ട്, നമ്മുടെ ഒരു ആൾക്കാർക്ക് കൂടുതലും പ്രൈസ് അറിയേണ്ടത് എങ്ങനെയാണ്, ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ കൂടുതലും എല്ലാവർക്കും അറിയേണ്ടത്, അതിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ ഡോൾ ഫേസ് കിറ്റൻസ് സാധാരണ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന 6500 രൂപ റേറ്റിനാണ്. ഓക്കെ. 6500 രൂപ. ഓക്കെ. പിന്നെ ക്വാളിറ്റി സെമി ഒക്കെ ആകുമ്പം 7.5, 8, 9, 6 ഒക്കെ പോകും. ഓക്കെ. അന്നേരത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് വിലയിൽ ചെറിയ മാറ്റം മേളോട്ടും താഴോട്ടും വരും. ഒരുപാടൊന്നുമില്ല, ചെറിയ റേറ്റിലൊക്കെ വ്യത്യാസം വരും. ഓക്കെ. നമുക്കപ്പോൾ ഇനി നമ്മുടെ ഓരോ വെറൈറ്റി നമുക്കൊന്ന് കാണാം. ക്യാറ്റ്സിനെ വന്നിട്ട് പലരും വന്ന് നമ്മുടെ ഈ വന്നിട്ട് എടുക്കും. അപ്പം നമ്മൾ ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഒരാൾ മേടിക്കുമ്പം നമ്മൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓരോ ഫുഡും കെയറിങ്ങും ഇപ്പോൾ ഗ്രൂമിംഗ് ആണെങ്കിലും ഇന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഇതിപ്പോ നമ്മള് ക്യാറ്റ് ഞാനിപ്പോ ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന മിയോ പേഷ്യന്റെ കിറ്റിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ പേഷ്യൻ മിക്സ് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ആ ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വാങ്ങിക്കുന്ന ഒരു കൂടുതൽ ശ്രദ്ധിക്കാം. വേറെ ഫുഡ് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോ ഇവർക്ക് വയറ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഫുഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഡിവോമിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് വിടുന്നത്. ഓക്കെ. അതൊരു 15 ദിവസം കഴിയുമ്പോ അടുത്ത ഡിവോമിംഗ് ടൈം ആകുമ്പോ അടുത്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പം പ്രതീക്ഷേട്ടനെ വിളിച്ചപ്പം ചോദിച്ചാൽ മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ള, എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അപ്ഡേറ്റ് ചെയ്യുമല്ലോ ചേട്ടൻ തന്നെ. ഓക്കെ. പിന്നെ നമുക്ക് ഇവരൊരു ഗ്രൂമിങ്ങിനെ പറ്റി പറയാം. ഒരു കിറ്റിനെ കൊണ്ടുപോകുമ്പോൾ എത്ര ദിവസത്തെ ഗ്രൂം ചെയ്യാൻ പറ്റുമോ, അതോ കൊണ്ടുപോകുമ്പോഴേ ഗ്രൂം ചെയ്യാൻ പറ്റുമോ, അതൊന്ന് പറയാമോ? സാധാരണ അവരുടെ ശരീരം എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നൊരു ഇതാണ്. ഓക്കെ. അവരെപ്പോഴും നല്ല നീറ്റ് ആക്കി വെക്കും. ഓക്കെ. ഒരുപാട് അഴുക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രൂമിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ. അത് നമ്മൾ ഈ ചെരിക്കകത്ത് കൂടുതലും വെള്ളം കയറാത്ത രീതിയിലൊക്കെ ഗ്രൂമിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അഥവാ ചെരിക്കകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പ്രോമിസോളം എന്ന് പറയുന്ന മരുന്ന് യൂസ് ചെയ്താൽ. ഓക്കെ. അപ്പൊ ചേട്ടാ, നമ്മുടെ ഇപ്പം എത്ര കിറ്റൻസ് ഉണ്ട് കൊടുക്കാൻ, ഏത് വെറൈറ്റി ആണ് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയാമോ? ഇപ്പൊ രണ്ട് ഡോൾ ഫേസ് കിറ്റൻസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. സെമി ഒക്കെ ഉണ്ടാവും, ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ അടുത്ത് സെമി പഞ്ചും കിറ്റൻസും എല്ലാം ഉണ്ടാവും. ഓക്കെ ഓക്കെ.
ഇപ്പൊ തന്നെ അത്രേ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് പിന്നെ ഈ ഒരു ഇപ്പൊ നമ്മുടെ കിറ്റൻസിന്റെ ഒരു ആവറേജ് പ്രൈസ് എന്തൊക്കെയായിരിക്കും എന്ന് പറയാം. ഇപ്പൊ ഉള്ള ഈ ഒരു ക്വാളിറ്റി എല്ലാം ഈ കിറ്റൻസ് എല്ലാം ഞാൻ സെയിം റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്, 6500 റേറ്റിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ആൾക്കാർ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യുക, കളർ സെലക്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് ഒരു 4-5 കളർ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, സ്റ്റഡ് മെയിൽ ആണ് പിന്നെ നമ്മൾ 1500 ക്രോസിംഗ് ചാർജ് മേടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്രോസിംഗ് ഇട്ടിരിക്കുകയാണ് പിന്നെ നല്ല കിറ്റൻസ് ഇറങ്ങുന്നത്, അതുകൊണ്ട് എല്ലാവരും ഇവനെ കൊണ്ടാണ് കൂടുതലും ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ സെമി പഞ്ചാണ്, സെമി പഞ്ച് മേല ഇവർക്ക് 2000 രൂപ ക്രോസിംഗ് ചാർജ് മേടിക്കുന്നു. ഓക്കെ, പിന്നെ ഇത് ഫുൾ പഞ്ച് മേലാണ്, ഇവർക്ക് 3000 രൂപ ക്രോസിംഗ് ചാർജ് മേടിക്കുന്നു. ഓക്കെ, പിന്നെ എക്സ്ട്രീം അങ്ങനെയുള്ള കപ്പർക്ക് ഉണ്ട്. എക്സ്ട്രീം മെയിലാണ് ഇതിനെ കൊണ്ട് സ്റ്റഡി ചെയ്യിക്കുന്നതിന് ഞാനിപ്പോ 5000 രൂപയാണ് സ്റ്റഡിങ് ചാർജ് മേടിക്കുന്നത്. ഓക്കെ, ഇവനിപ്പോ പുതിയതായിട്ട് വന്നതാണ്, ഇപ്പൊ ഒരു പൂച്ചനെ മാത്രമേ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, കിറ്റൻസ് ഇപ്പൊ ഉണ്ട് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ ഓരോ വെറൈറ്റി ഉണ്ടല്ലോ, അപ്പൊ ഇവരെ കെയർ ചെയ്യുന്നതിന് എന്തെങ്കിലും മാറ്റം വില ഉണ്ടോ? എക്സ്ട്രാ കെയറിങ് വരും, സെമിയും ഈ നോർമൽ ഇതും എല്ലാം എന്തെങ്കിലും മാറ്റം വില ഉണ്ടോ? കൂടുതലോ കുറവായിട്ട് ഇവർക്കിപ്പോ ഈ ക്യാറ്റിനൊക്കെ നമ്മള് റോയൽ ക്യാറ്റ് ഫുഡാണ് കൊടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മള് സെമി പഞ്ച്, ഡോൾഫേസ് അവർക്കൊക്കെ നമ്മള് മിയോ പേർഷ്യൻ എന്ന് പറയുന്ന ഫുഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫുഡിന്റെ വ്യത്യാസങ്ങളുണ്ട്. അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും സപ്ലിമെന്റ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെ ഹെയറിനോ അല്ലെ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട്? ഹെയറിന് ഞങ്ങൾ ഗോൾഡ് കോട്ട് അങ്ങനെയുള്ള സിറപ്പ് കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ, 3000 രൂപ ഞാൻ സ്റ്റഡ് ചാർജ് മേടിക്കുന്നു. ഇത് എന്തോ ഫുൾ പഞ്ചാണ്, ഫുൾ പഞ്ച് കൊണ്ട് സ്റ്റഡ് ചെയ്യുന്ന 3000 രൂപ. ഓക്കെ, ഇവനിപ്പോ നമുക്ക് ഇവനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോ എത്ര കിറ്റൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, ഒരു ആവറേജ് ഒക്കെ? അത് മെയിലിന്റെ ഇതാണെന്നാണ് എല്ലാരും പറയുന്നത്, അങ്ങനൊന്നും ഇല്ല. 8-9 കിറ്റൻസ്, 6-7 ഒക്കെ വീഴുന്നുണ്ട്. അത് ആ ഫീമെയിലിന്റെ അനുസരിച്ചിരിക്കും വീഴുന്നത്. സൈസും എല്ലാം വരുമായിരിക്കും അല്ലേ? സൈസ് എല്ലാം ക്വാളിറ്റി ഒക്കെ വീഴുന്നുണ്ട് കിറ്റൻസ്, നല്ല ക്വാളിറ്റിയുള്ള കിറ്റൻസ്. ചേട്ടാ, അപ്പൊ ഇതുവരെ ഒരു ബ്രീഡിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? എത്ര മാസം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 8-ാം മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കും. അതില് നല്ല സൈസും നല്ല ആരോഗ്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് മേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഹീറ്റില് ഒരു 10-11 മാസം ആകുമ്പോൾ 2-ാമത്തെ ഹീറ്റ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ 3-ാമത്തെ ഹീറ്റിലോ നമ്മൾ മേറ്റ് ചെയ്യിക്കാം. അത് എത്ര ദിവസം കൂടുമ്പോഴും ഹീറ്റ് ഒരു ആവറേജ് വരുന്നത് പറയാമോ? അത് ചിലപ്പോൾ 2 ആഴ്ച കാറ്റിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് കാണിക്കും. ഓക്കെ ഓക്കെ, 64 ദിവസമാണ് ഡെലിവറി ടൈം, നമ്മൾ മേറ്റ് ചെയ്തിട്ട് അന്ന് തൊട്ട് കൂട്ടണം. 64-ാമത്തെ ദിവസം ക്യാറ്റ് ഡെലിവറി ആവും. ഡോഗ്സ് പോലെ തന്നെയല്ലേ? സെയിം ഒരു ഡോഗ്സിന് 60 ദിവസം മതി, ക്യാറ്റ് 4 ദിവസം കൂടെ കൂടുതൽ വരത്തുള്ളൂ. ഓക്കെ ഓക്കെ, ചിലപ്പോ നമുക്കൊരു 65-70 വരെ ഒക്കെ പോവാം. ഓക്കെ, ക്യാറ്റ് ഫുഡും വെള്ളവും ഒക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് ഇതാകേണ്ട കാര്യമില്ല. പ്രെഗ്നന്റ് ടൈം വേറെ എന്തെങ്കിലും കൂടുതൽ കൊടുക്കേണ്ടതുണ്ടോ സപ്ലിമെന്റ്? ക്യാറ്റ് നമ്മൾ അധികം സപ്ലിമെന്റ്സ് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും നല്ലത്, കാരണം ഈ ഡെലിവറി പ്രോബ്ലം ഇവർക്ക് കൂടുതലായിട്ട് വരും. കാരണം ഈ നമ്മൾ മിയോ പേർഷ്യൻ അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ പ്രോട്ടീനും കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മളിപ്പോ ഈ ഓരോ സപ്ലിമെന്റ്സും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വലിപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. വലിപ്പം കൂടിയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും. അതിലൊക്കെ നമുക്ക് നോർമൽ ഫുഡ് കറക്റ്റ് ആയിട്ട് വെള്ളവും ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, പിന്നെ നമുക്ക് ഇവർക്ക് നമ്മുടെ ഒരു ക്ലൈമറ്റില് എങ്ങനെ നമുക്കൊരു നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ പറ്റുന്ന അതോ നമ്മൾ ഇച്ചിരി ഫാനും ഒക്കെ വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെ അതിന്റെ സെറ്റപ്പ് എന്ന് പറയാം? ഇവർക്ക് ചൂട് ഇച്ചിരി പ്രശ്നക്കാരാണ്. ഓക്കെ, ചൂട് ഇച്ചിരി ഇവർക്ക് പ്രശ്നമാണ് കൂടുതൽ, അപ്പൊ ഫാൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, don't ever forget you're golden, I will find the light in your soul.